ഡ്രീം ബേക്സ് ഡിലൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉള്ളതാണ് ഈ ബ്രെഡ്. ചിലപ്പോൾ കുട്ടികൾ ഇതിൻ്റെ സൈഡ് കഴിക്കില്ല എന്ന് പറയും, അപ്പോൾ നമ്മളിങ്ങനെ സൈഡ് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. അതുപോലെ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ഇതുപോലെ റിമൂവ് ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ സൈഡുകളൊക്കെ നമ്മൾ കളയാതെ തന്നെ ആ ബ്രെഡിൻ്റെ കവറിൽ തന്നെ ഇട്ട് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അവലോസുണ്ടൊക്കെ പോലെ ഇരിക്കും, പക്ഷേ അതിനെക്കാട്ടിലും ടേസ്റ്റാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിനെ മിക്സിയുടെ ചെറിയ കപ്പിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതുപോലെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് കുറച്ച് എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ കുറച്ച് കറുത്ത എള്ളിട്ട് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ പൊടിച്ച് വെച്ചിരുന്ന ഈ ബ്രെഡ് ക്രംസ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 2 കപ്പോളം ഉണ്ട്. ഇതിലേക്ക് ഞാൻ ഏകദേശം 1 കപ്പോളം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിൽ വെള്ളമയം ഒന്നും ഒട്ടും ഇല്ലാത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നിറം മാറി നല്ല കണക്ക് പാകമായി വരും. ഒരു 2-3 മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കിയാൽ മതി, ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകരുത്. ഇപ്പം നമ്മുടെ അവലോസ് പൊടിയുടെ ഒക്കെ ഒരു കണക്കാണ്. ഇതിങ്ങനെ വേണമെങ്കിൽ നമ്മൾ അവലോസ് പൊടി കഴിക്കുന്ന പോലെ പഞ്ചസാരയൊക്കെ ഇട്ട് വേണമെങ്കിൽ കഴിക്കാം. ഇപ്പം ഇത് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ശർക്കര പാനിയുടെ അല്ലെങ്കിൽ വെള്ള പാനിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് വാങ്ങിക്കുമ്പോൾ അപ്പം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഉരുക്കി അങ്ങ് വെക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് കല്ലും കട്ടയും ഒന്നും ഇല്ലാതെ നമുക്ക് ഇത് ഉരുക്കി അരിച്ചെടുത്ത് വെക്കാം. ഇനി ഇതുപോലെയുള്ള ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാനി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഏലക്കപ്പൊടി കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാം. പാനി ഒത്തിരി തിക്കാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ഈ പൊടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പൊടി മൊത്തം മുഴുവനായിട്ടൊന്ന് നനയുന്ന രീതിയിൽ വേണം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇത് ഫോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കണക്കാണ്. നമുക്കിതിനെ തീയിൽ നിന്ന് മാറ്റാം. അവലോസിന് പിടിക്കുന്നത് പോലെ തന്നെ ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചേക്കാണ്. ഇതിനെ തണുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിനെ ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ അവലോസിൻ്റെക്കാട്ടിലും ടേസ്റ്റി ആയിട്ടുള്ള ഈ ബോൾസ് എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇത് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, നമ്മൾ പൊടി ചൂടാക്കുമ്പോൾ കുറേ നേരത്തേക്ക് ചൂടാക്കരുത്. ഒരു 3 മിനിറ്റ് ഇളക്കിയാൽ മതി ഇത്. അപ്പോൾ ഇതെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ 4 മണി പലഹാരമായിട്ടൊക്കെ നമുക്ക് തയ്യാറാക്കി വെക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല നല്ല റെസിപ്പികളുമായിട്ട് ഇനിയും വരും. എല്ലാവർക്കും നന്ദി.